हाई फ्रेंड्स जिम्स लॉसिन्टे पुदियर वीडियो एल स्वागत या ट्रावल वीडियो नाटो या ना श्रीकंडापुर स्थल का वेट स्थल कृषितोट साधा ना कृषि साधन प्लाव कृषि प्लाव वेरटटी तरह प्लाव वरिक प्लाव एल के നമ്മുടെ വീട്ടിലൊക്കെ ഒന്നോ രണ്ടോ പ്ലാവൊക്കെ ഉണ്ടാവും വളപ്പിൽ കൂടി പോയാൽ ഒരു അഞ്ച് പ്ലാവൊക്കെ ഉണ്ടാവും പക്ഷേ ഇവിടെ അങ്ങനെയൊന്നല്ല കേട്ടോ ഇവിടെ തോട്ടത്തിൽ ഫുള്ള് പ്ലാവ് തന്നെ വേറെ തന്നെ ഒരു ഏരിയയിൽ ഫുള്ളായിട്ട് പ്ലാവ് കൃഷി ആയിട്ടാണ് ഉള്ളത് പ്ലാവ് പറഞ്ഞാൽ വലിയ ഹൈറ്റുള്ളതൊന്നുമല്ല ഒരാൾക്ക് കയ്യെത്തി പറിക്കാൻ പറ്റുന്ന ഹൈറ്റിൽ മാത്രമേ വളരുന്നുള്ളൂ ഭയങ്കര ടേസ്റ്റ് ചക്കയാണെങ്കിൽ വലിയ നമ്മുടെ വീട്ടിലെ പോലെ തന്നെ അത്ര വലിപ്പമുള്ള ചക്കയൊന്നുമല്ല ചെറിയ ചക്കയാണ് ചെറിയെന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സൈസ് ഭയങ്കര ടേസ്റ്റാണ് പല കളറിൽ ഓറഞ്ച് പിങ്ക് നമ്മൾ സാധാരണ ഉണ്ടാകുന്ന യെല്ലോ കളർ അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്രാവശ്യം പ്ലാവ് കായ്ച്ചതേ ഉള്ളൂ ചക്കയായി കഴിക്കാനായിട്ടില്ല പാകമായില്ല പഴുത്തില്ല ഏകദേശം മൂപ്പൊക്കെ എത്തി പക്ഷേ പഴുത്തില്ല എന്തായാലും ഞാൻ പ്ലാവിൻ്റെ സംഭവങ്ങൾ കാണിച്ചു തരാം എങ്ങനെയാണ് എന്തൊക്കെയാണ് പ്ലാവിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം തോട്ടത്തിൽ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള വെറും രണ്ടെണ്ണം മാത്രമുള്ള പ്ലാവാണ് തായ്ലൻഡ് പിങ്ക് ജാക്ക് അപ്പോൾ തായ്ലൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താന്ന് തോന്നുന്നു ഈ രണ്ടെണ്ണം വെറും രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ ആ പ്ലാവാണ് ഈ കാണുന്നത് കാണുന്നതാണ് തായ്ലൻഡ് പിങ്ക് ജാക്ക് എന്ന് പേരുള്ള പ്ലാവ് ഇതിൻ്റെ ഉള്ളിലത്തെ പിങ്ക് കളർ കേട്ടോ ഈ സംഭവം ചക്ക മുറിച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ പിങ്ക് കളറായിരിക്കും ചക്കയുടെ ചുള വരുന്നത് നിങ്ങളുടെ നാട്ടിൽ ചക്കയുടെ ചുള എന്ന് തന്നെയാണോ പറയലേ അറിയില്ല കേട്ടോ കണ്ണൂർ ചക്കേൻ്റെ ചുള എന്നാണ് പറയലേ അതിൻ്റെ ഉള്ളിലത്തെ നമ്മൾ കഴിക്കുന്ന സാധനത്തിന് ഇത് ഈ പ്ലാവിലെല്ലാം ചക്ക നമുക്ക് കൈകൊണ്ട് പറിച്ചെടുക്കാം താഴെ നിന്നിട്ട് തന്നെ കൈകൊണ്ട് പറിച്ചെടുക്കാം ചെറിയ അത്രയും ഹൈറ്റില്ലാത്ത ആൾക്കാർക്ക് മാത്രം ചെറിയൊരു കൊക്ക മാത്രമേ വേണ്ടൂ ഇത് പറിക്കേണ്ടെങ്കിൽ ഇതൊന്നും നമുക്ക് പറിച്ച് പഴുത്തില്ല പഴുത്ത് വരുന്നേ ഉള്ളൂ ആ ഒന്ന് രണ്ട് പ്ലാവൊക്കെ നല്ല ചക്കയൊക്കെ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ടാഴ്ച കൊണ്ട് ഇത് കഴിക്കേണ്ട രീതിയിലായിരിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഞാൻ ഇതിൻ്റെ കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫോട്ടോ ഞാൻ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ടിട്ട് കാണിച്ചു തരാം നിങ്ങൾ ഇരിക്കുന്ന ഇവനോട് നിന്നാണ് കഴിഞ്ഞ വർഷം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റാണ് ഈ ചക്കക്കെന്നൊക്കെ പറയുന്നതോ ഞാൻ ഇവിടെ തന്നെ കേട്ടോ വർക്ക് ചെയ്യുന്നത് ഇത് എൻ്റെ ബോസിൻ്റെ ഫാമാണ് അപ്പോൾ അതുകൊണ്ട് ചക്ക ഫസ്റ്റ് നമ്മൾ തന്നെ കഴിച്ചു നോക്കും എന്തായാലും കഴിഞ്ഞ വർഷം തൊട്ടാണ് ഈ പ്ലാവിൽ ചക്ക ഉണ്ടാവാൻ തുടങ്ങിയത് എല്ലാ പ്ലാവൊന്നും പൂത്തു തുടങ്ങില്ല കേട്ടോ ഫസ്റ്റ് ടൈം പൂക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന പ്ലാവാണ് ഈ കാണുന്നത് സൈഡിൽ കാണുന്ന പ്ലാവൊക്കെ കഴിഞ്ഞ വർഷം നമ്മൾ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ പ്ലാവും പൂത്ത് നല്ല രീതിയിൽ വിളവ് കിട്ടിയാൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ തന്നെ പറ്റുന്ന പ്രതീക്ഷിക്കുന്നത് അതേപോലെ റംബൂട്ടാൻ മാംഗോസ്റ്റിൻ എല്ലാം ഉണ്ട് പക്ഷേ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പ്ലാവിൻ്റെ മാത്രമാണ് ഇന്ന് കാണിച്ചു തരുന്നത് കഴിഞ്ഞ വർഷമാണ് നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ അന്ന് ചക്ക പറിച്ചത് കഴിഞ്ഞ വർഷം നമ്മൾ ഓറഞ്ച് കളറുള്ള ചക്കയായിരുന്നു നമുക്ക് കിട്ടിയത് ഓറഞ്ച് ആയിരുന്നു അതിൻ്റെ ഉള്ളിലത്തെ ചോള ആ ഐറ്റം വെറൈറ്റി താഴെയാണ് അത് ഞാൻ കാണിച്ചു തരാം ഇത് 2017 ഇത് കൃഷി ചെയ്ത് ഇവിടെ പ്ലാന്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ കാണിച്ചു തന്നെ തായ്ലൻഡ് പിങ്ക് ജാക്ക് എന്ന് പറഞ്ഞ പ്ലാവ് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ അപ്പോൾ അതേപോലെ ബാക്കി എല്ലാ പ്ലാവും ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അടുത്ത ഒരു വെറൈറ്റി പ്ലാവിൻ്റെ പേരാണ് J33 എല്ലാ പ്ലാവിനും അതിൻ്റേതായ ഓരോ പ്ലോട്ടിൽ ബോർഡ് വെച്ചിട്ടുണ്ട് പ്ലാവിൻ്റെ ഇനം പ്ലാവ് പേര് J33 50 നട്ടിട്ടുള്ളത് 2017 6 മാസമാണ് ഇവിടെ ഈ പ്ലാവ് നട്ടിട്ടുള്ളത്
ഈ കാണുന്നതില് 50 എണ്ണാണ് J33 എന്ന് പറയുന്ന പ്ലാവ് അതിലിടയിൽ വാഴയൊക്കെ ഉണ്ട് കേട്ടോ J33 എന്ന് പറയുന്ന ഇനം പ്ലാവ് കായ്ച്ചു തുടങ്ങിയില്ല അത് അടുത്ത വർഷം കായ്ക്കുന്ന പ്രതീക്ഷിക്കുന്ന ഈ വർഷം എന്തായാലും J33 എന്ന് പറഞ്ഞ പ്ലാവ് കായ്ച്ചു തുടങ്ങിയില്ല എന്തായാലും പ്ലാവാണ് ഈ കാണുന്നത് നിങ്ങൾ സൈഡിൽ കാണുന്നത് J33 എന്ന് പറഞ്ഞ പ്ലാവാണ് ലേറ്റായി വന്നാലും അടിപൊളി ചക്കെണ്ണ കിട്ടുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈയൊരു പ്ലാവാണ് നല്ല ഹെൽത്തി ഏറ്റവും ഹെൽത്തി ആയി ഫസ്റ്റ് തന്നെ നമുക്ക് ചക്ക തന്ന പ്ലാവാണ് സിംഗപ്പൂർ വരിക്ക ഇതിൻ്റെ പേര് സിംഗപ്പൂർ വരിക്ക ബോർഡ് കാണുന്നുണ്ടോ സിംഗപ്പൂർ വരിക്ക 48 പ്ലാവാണ് തോട്ടത്തിൽ നട്ടിട്ടുള്ളത് 2017 ആറാം മാസം തന്നെ എല്ലാ പ്ലാവും ഒരുമിച്ച് നട്ടാണ് ഇതിന് ഇലയുടെയൊക്കെ ഉണ്ടോ പ്രത്യേകം നമ്മളെ സാധാരണ നമ്മളെ പ്ലാവിൻ്റെ അത്ര വലിയ ഇലയല്ല ഒരു ചെറിയ തരത്തിലുള്ള ഒരു ഇലയാണ് ഇല മറ്റ് അത്ര നമ്മളെ സാധാരണ പ്ലാവിൻ്റെ അത്ര ഇലക്ക് വീതിയില്ല ഇതിൽ ചക്ക ഉണ്ടായിരുന്നു ഉള്ളിലോട്ട് നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല ഇതിൻ്റെ മുകളിലും ചക്ക ഉണ്ടായിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ വരുന്ന ഫുള്ളായിട്ട് സിംഗപ്പൂർ വരിക്കാന്ന് പറഞ്ഞ പ്ലാവാണ് ഇതാണ് ഐറ്റം ഈ പ്ലാവിന് മറ്റേ ബാക്കിയുള്ള പ്ലാവിനെക്കാട്ടിയും കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ട് പ്ലാവിൻ്റെ ഇടയിൽ ഇടവിള എന്ന രീതിയിൽ നമ്മൾ പൈനാപ്പിളാണ് നട്ടിട്ടുള്ളത് പൈനാപ്പിളിൽ ഇപ്രാവശ്യം കായൊന്നുമില്ല സീസൺ ഔട്ടാണ് നമ്മളപ്പോൾ ഇത് ഏകദേശം ഉപേക്ഷിച്ച നിലയിലാണ് ഉള്ളത് കുറച്ച് പഴയതായ വിത്താണ് സിംഗപ്പൂർ വരിക അത്യാവശ്യം വലിപ്പമുണ്ട് ചക്കക്ക് നല്ല വലിപ്പമുണ്ട് ഈ കാണുന്നതാണ് സിംഗപ്പൂർ വരിക കറക്റ്റ് അതിൻ്റെ ഗ്യാപ്പ് തന്നെ നിൽക്കുന്നുണ്ട് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഈ ചക്കക്ക് ഒരുപാട് ചെറിയ ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഒരുപാട് ഉണ്ടാകുന്നുണ്ട് നല്ല രീതിയിൽ കായ്ച്ച വന്നിട്ടുണ്ട് ഇവർക്ക് ഇതൊക്കെ സിംഗപ്പൂർ വരിക്കാന്ന് പറഞ്ഞ പ്ലാവ് കേട്ടോ വരുന്നത് സിംഗപ്പൂർ വരിക്കാണ് സിംഗപ്പൂർ വരിക്കാന്ന് പറഞ്ഞ പ്ലാവിലെ മിക്കവാറും എല്ലാ പ്ലാവും കായ്ച്ചിട്ടുണ്ട് എല്ലാ പ്ലാവും കായ്ച്ചിട്ട് നല്ല രീതിയിൽ പൂത്ത് നിൽക്കുന്നുണ്ട് കുറച്ച് ചെറിയ ചെറിയ എന്താ പറയുക ചക്കയുടെ ചെറിയതുണ്ടല്ലോ അതായി വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതൊക്കെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെ നല്ല രീതിയിൽ ഇപ്രാവശ്യം ആദ്യമായിട്ട് കായ്ച്ച കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇത്ര അധികം എല്ലാ പ്ലാവും കായ്ച്ചിട്ടുണ്ടായില്ല പക്ഷേ ഇപ്രാവശ്യം നല്ല രീതിയിൽ കായ്ച്ചിട്ടുണ്ട് നല്ലൊരു ചക്ക വിപ്ലവം ഉണ്ടാകുന്ന തന്നെ പ്രതീക്ഷിക്കാം നമുക്ക് ഈ വർഷം സിംഗപ്പൂർ വരിക്കാന്ന് പറഞ്ഞ പ്ലാവിൻ്റെ സെക്ഷൻ കഴിഞ്ഞു അടുത്ത സെക്ഷനിൽ വരുന്നത് ഡാങ് സൂര്യ അടുത്ത സെക്ഷൻ പ്ലാവിൻ്റെ പേരാണ് ഡാങ് സൂര്യ
അപ്പോൾ ഡാങ് സൂര്യ പ്ലാവാണ് ഇതാ ഈ ലൈൻ തൊട്ടിട്ട് അതിനപ്പുറം കാണുന്ന ഫുള്ള് ഡാങ് സൂര്യ എന്ന് പറഞ്ഞ പ്ലാവാണ് ഇനം പ്ലാവ് പേര് ഡാങ് സൂര്യ എണ്ണം 50 എണ്ണം 6/2017 തന്നെയാണ് ഈ പ്ലാവ് നട്ടിട്ടുള്ളത് ഇത് നല്ല രീതിയിൽ തന്നെ കായ്ച്ചിട്ടുണ്ട് ഈ പ്ലാവിൻ്റെ ഒരു പ്രത്യേകത കാണാൻ പറ്റുക വെച്ചാൽ നമ്മൾ ക്രിസ്മസ് ട്രീ ഇല്ലേ ആ ഒരു മോഡലിലാണ് ഈ പ്ലാവ് അങ്ങ് വളർന്നിട്ടുള്ളത് മറ്റു പ്ലാവ് പോലെ ഇങ്ങനെ പന്തലിച്ച് നിൽക്കുന്നില്ല ഇത് കുറച്ച് കൂർത്തിട്ട് മുന കൂർത്തിട്ട് മുകളിലോട്ടേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു പ്ലാവാണ് ഇതിൻ്റെ ഇത് ഇതിൻ്റെയൊക്കെ ഇല നമ്മൾ സാധാരണ നമ്മൾ വളപ്പിൽ കാണുന്ന പ്ലാവിൻ്റെ അല്ല ചെറിയ മാറ്റമുണ്ട് ഇലയൊക്കെ വലിപ്പം കുറച്ച് കുറവാണ് ഇതൊക്കെ അത്യാവശ്യം എല്ലാ പ്ലാവിലും നല്ല രീതിയിൽ തന്നെ ചക്ക പിടിച്ചിട്ടുണ്ട് കേട്ടോ ഈ പ്ലാവിലൊക്കെ ചെറിയ പ്ലാവാണെങ്കിലും ചക്ക ഒരുപാടായിട്ടുണ്ട് ഇതിന് മുകളിലോളം ഈ പ്ലാവ് തന്നെ കേട്ടോ ഈ ഒരേ ഹൈറ്റാണ് നല്ല രീതിയിൽ ചക്ക പിടിച്ചിട്ടുണ്ട് എല്ലാ പ്ലാവിലും നല്ല രീതിയിൽ ചക്ക പിടിച്ചിട്ടുണ്ട് ചക്ക പിടിച്ച് വന്നിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ ഒന്നോ രണ്ടോ പ്ലാവൊക്കെ സ്ഥലം കുറവുള്ളവർക്കൊക്കെ ഒന്നോ രണ്ടോ പ്ലാവൊക്കെ നടട്ടോ അത്രയും സ്ഥലം വേണ്ടു ഈ പ്ലാവിന് ചക്ക ഉണ്ടോ നല്ല രീതിയിൽ ചക്ക പിടിച്ച താഴോളം നിലത്ത് പോലും ചക്കയുണ്ട് എല്ലാവർക്കും വീട്ടിൽ നട കേട്ടോ ഇതേപോലെ ഒരുപാട് സ്ഥലം വേണമെന്നൊന്നുമില്ല നമ്മളെ സാധാ ഒരു 10 സെൻറ് സ്ഥലം നമുക്ക് കൂളായിട്ട് വീട് വെച്ചതിന് ശേഷം നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു 2 പ്ലാവങ്ങൾ നമുക്ക് നടാൻ പറ്റും കാരണം അത്രയും വലിപ്പമുള്ളൂ വലിയ പടർന്ന് പന്തലിച്ച് നമ്മളെ വീടിന് ഭീഷണിയായ നിലയിലൊന്നും ഈ പ്ലാവ് എന്തായാലും നിൽക്കില്ല സംഭവം അടിപൊളിയാണ് കാരണം ഒരു ചെറിയ റേറ്റ് കൊടുത്താലും കടയിൽ നിന്ന് തന്നെ മേടിക്കാൻ കിട്ടും നല്ല ബഡ് ചെയ്ത പ്ലാവായിരിക്കും ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് റംബൂട്ടാനൊക്കെ ഉണ്ട് റംബൂട്ടാൻ മാംഗോസ്റ്റിൻ വാഴ അത് ഈ സൈഡിൽ ഇങ്ങനെ ഉണ്ട് റംബൂട്ടാനൊക്കെ ഫുള്ളായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് റംബൂട്ടാൻ്റെ വീഡിയോ ഞാൻ വേറെ തന്നെ ചെയ്യാം അതും ഇതേപോലെ തന്നെ വെറൈറ്റി ഒരുപാട് പേരിൽ റംബൂട്ടാനുണ്ട് ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും 3-4 വർഷം കൊണ്ട് നമുക്ക് ചക്ക പറിച്ചിട്ട് കഴിക്കാൻ പറ്റും നമ്മളെ വീട് ഓരോ വളർച്ചയും നമ്മളെ മുന്നിൽ തന്നെ നമുക്ക് കാണാനും പറ്റും നമ്മളൊരു വീടെടുക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ ആ വീടിന് തറക്കല്ലിടുന്ന സമയത്ത് തന്നെ ഒരു 2 പ്ലാവ് ഇതേപോലത്തെ 2 പ്ലാവ് നമ്മളെ വീടിന് വേണ്ടി നട്ടാൽ സാധാരണ നമ്മൾ വാർപ്പിനും തേപ്പിനൊക്കെ വെള്ളം ഒഴിക്കുന്നുണ്ടല്ലോ ആ സമയത്ത് ഇതിനും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ വീട്ടിൽ നമ്മളെ വീട്ടിൽ കൂടുതൽ കൂടുന്നതിന് മുന്നേ തന്നെ നമുക്ക് ചക്ക പറിക്കാൻ പറ്റും അത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവും ഒരു 2-3 വർഷം കൊണ്ട് നമ്മൾ വീട് പണി തീർക്കുന്നുണ്ടെങ്കിൽ അപ്പോഴൊക്കെ നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് നല്ല പാകമായിട്ടുള്ള പ്ലാവും ഉണ്ടാവും ഇതൊക്കെ ചക്ക പൂതലായിട്ട് വരുന്നതേ ഉള്ളൂ പക്ഷേ ഇതിന് ഒരു ഏകദേശം ഒരാഴ്ച കൊണ്ട് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റിയ പാകത്തിലാണല്ലോ ഞാനത്രേ ഹൈറ്റ് ഉള്ളൂ അപ്പോൾ എനിക്ക് ഇത്ര കൂളായിട്ട് എൻ്റെ കൈയിൻ്റെ നേരെ തന്നെ പിടിക്കാൻ വരും അത്രേ ഹൈറ്റ് ഉള്ളൂ നമുക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും ആർക്ക് വേണമെങ്കിലും ഇതിനകത്ത് ചക്ക നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും ഇനി നമ്മൾ സാധാരണ വീട്ടിലെ വലിയ പ്ലാവിൻ്റെ മുകളിൽ കയറി കൊക്ക കെട്ടി കൈയിന് കത്തി കെട്ടി അങ്ങനെയൊന്നും പറിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് സുഖമായിരുത കൈ കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും സ്വന്തം വീട്ടിൽ ഒരു 2-3 പ്ലാവ് മേടിച്ച് നട്ടാൽ ഒരു 2-3 വർഷം കൊണ്ട് നമുക്ക് സുഖമായിട്ട് ചക്ക പറിച്ച് കഴിക്കാൻ പറ്റും നമ്മളെല്ലാം വീട്ടിലുള്ള പ്ലാവ് ചിലപ്പോൾ നമ്മൾ അച്ചാത്തിൻ്റെ അച്ഛനങ്ങൾ നട്ടായിരിക്കും അവർക്ക് ചിലപ്പോൾ പറിച്ച് തിന്നാനുള്ള ഭാഗ്യമുണ്ടായില്ല കാരണം അത്രയും ചിലപ്പോൾ അത്രയും വർഷം കഴിഞ്ഞിട്ടായിരിക്കും പൂത്തിട്ടുണ്ടാവും പക്ഷേങ്കിൽ ഇത് അങ്ങനെ ഒന്നല്ല ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് 2-3 വർഷം കൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് പറിച്ച് തിന്നാൻ പറ്റും ഭയങ്കര ടേസ്റ്റ് കേട്ടോ കാരണം നമ്മളെ വീട്ടിലുള്ള പോലെ മഞ്ഞ കളറൊന്നുമല്ല ഇതിൻ്റെ ഉള്ളിലത്തെ കഴിക്കുന്ന സാധനം ഇതിൻ്റെ കളർ ഓറഞ്ചാണ്
ഞാൻ കഴിഞ്ഞ വർഷം ഇത് കഴിച്ചതാണ്. ഓറഞ്ച് കളറാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ചക്കേൻ്റെ സംഭവം. ഇതിൻ്റെ കുരു നട്ടാലൊന്നും ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. ഇത് നമ്മൾ ബഡ് പ്ലാവ് വാങ്ങിയിട്ട് നടന്നതാണ്. അതുപോലെ ഞാനിപ്പോൾ ഈ നടക്കുന്നതിൻ്റെ ബേക്കിൽ കാണുന്നത് ഫുള്ള് റംബൂട്ടാനും പിന്നെ മാംഗോസ്റ്റിൻ വാഴ അങ്ങനത്തെ ഐറ്റംസാണ്. ആ ഐറ്റംസിൻ്റെ വീഡിയോ എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. റംബൂട്ടാനൊക്കെ പൂത്ത് തുടങ്ങിയിട്ട് റംബൂട്ടാനൊക്കെ ഫുള്ള് പൂത്താൽ തോട്ടം മുകളിൽ നിന്ന് ഒരു ഡ്രോൺ വെച്ചിട്ട് നമ്മളൊരു ഫോട്ടോ എടുത്താൽ ഫുള്ള് ചുവന്ന കളറായിരിക്കും തോട്ടത്തിൻ്റെ കാഴ്ച. തള്ളുന്നതും നല്ല കേട്ടോ, അടിപൊളി, അത്രയും ടേസ്റ്റും. റംബൂട്ടാനൊക്കെ 3 വർഷമായി നമ്മൾ കൃത്യമായിട്ട് പറിച്ച് മാർക്കറ്റിൽ കൊടുക്കാൻ തുടങ്ങിയിട്ട്. ചക്കേനെ കൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ശരീരത്തിൽ. ചക്ക ശരിക്ക് നമ്മളൊരു ചക്ക കൊത്തിയാൽ അതിൻ്റെ ഉള്ളിലെ കുരു കഴിക്കാം, അതിൻ്റെ പുറത്തെ സാധനം കഴിക്കാം, എല്ലാ സാധനവും നമുക്ക് കഴിക്കാൻ പറ്റും. ഇതാണ് നമ്മളെ വിയറ്റ്നാം വരിക്കാന്ന് പറഞ്ഞ ചക്ക. നല്ല പച്ചക്കടറിലെ, ഏറ്റവും കൂടുതൽ പച്ചക്കടറിലെ ചക്കയാണ്. നല്ല ഒരു അതിൻ്റെ പുറത്തെ മുള്ളു പോലുള്ള സാധനമൊക്കെ നല്ല അടുപ്പിച്ചിട്ട്, അത്രയും സൂപ്പർ ചക്കയാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, പച്ചക്കടറിൽ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ ഈ പ്ലാവ് കഴിഞ്ഞ മഴക്കാലത്ത് കാറ്റിനൊക്കെ ഭയങ്കര ഇതായിരുന്നു, എന്നാലും ഇലയൊന്നുമില്ല, എന്നാലും അതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ചക്ക നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആ പ്ലാവിൻ്റെ മുകളിൽ. ഇനം പ്ലാവ്, പേര് വിയറ്റ്നാം, 50 എണ്ണം, സെയിം ഡേറ്റ് മറ്റേ 6/2017 ഇത് നട്ടിട്ടുള്ളത്. പക്ഷേങ്കിൽ ഈ ഒരു കാലാവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പ്ലാവാണ് വിയറ്റ്നാം എന്ന് പറഞ്ഞ ഈ പ്ലാവ്. പ്ലാവ് കാണാൻ ഭയങ്കര ചെറുതാണ്, പക്ഷേ കുറച്ച് പിടിച്ചു നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാറ്റിനൊക്കെ മഴയത്തൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടൊരു പ്ലാവാണ്. കാണാൻ ചെറുതാണ്, പക്ഷേ എല്ലാ പ്ലാവും നല്ല രീതിയിൽ, ഏറ്റവും ചെറിയ പ്ലാവ് പോലും പൂത്തിട്ട് കായ് ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പ്രശ്നമാണെന്ന് പറയാൻ കഴിയില്ല. നല്ല മഴയും നല്ല രീതിയിൽ കാറ്റും അടിക്കുന്നതുകൊണ്ടാണോ ഈ പ്ലാവ് ഇവിടെ പിടിച്ചേക്കാൻ ബുദ്ധിമുട്ട് അറിയില്ല. പക്ഷേങ്കിൽ നല്ല രീതിയിൽ കായ് ഉണ്ടാകുന്നൊരു പ്ലാവായി. ഏറ്റവും ചെറിയ പ്ലാവിൻ്റെ മുകളിൽ പോലും കായുണ്ടായിട്ടുള്ള പ്ലാവാണ് വിയറ്റ്നാം വരിക്ക. വിയറ്റ്നാം വരിക്ക പ്ലാവ് വളരെ ചെറുതാണ്. നമ്മളെ ഹൈറ്റ് ഉള്ള പ്ലാവിൻ്റെ മുകളിൽ പോലും നല്ല പച്ചക്കളറിൽ, നല്ല കടും പച്ചക്കളറിലുള്ള ചക്ക ഉണ്ടായിട്ടുണ്ട്. ആ ചക്ക ഇതുവരെ കഴിച്ചിട്ടില്ല, കഴിഞ്ഞ വർഷം അതിൻ്റെ മുകളിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വർഷം ആദ്യമായിട്ടാണ് ചക്ക ഉണ്ടായത്. അതിൻ്റെ ടേസ്റ്റൊക്കെ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. എന്തായാലും ചക്കയുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അറിയിക്കുന്നതായിരിക്കും. ഈ ഇനത്തിൻ്റെ പേരാണ് ചെമ്പരത്തി വരിക്ക. ചെമ്പരത്തി വരിക്ക എന്ന് പറഞ്ഞ പ്ലാവ് കാണാൻ നല്ല വലിപ്പമുണ്ട്, നല്ല പടർന്ന് വന്തലിച്ചിരിക്കുന്ന ഒരു പ്ലാവാണ്. ഈ ബാക്കിൽ കാണുന്ന പ്ലാവാണ് ഞാൻ പറഞ്ഞ ചെമ്പരത്തി വരിക്ക എന്ന് പറഞ്ഞ പ്ലാവ്. 50 എണ്ണമാണ് നട്ടിട്ടുള്ളത്. പക്ഷേങ്കിൽ ഈ ബാക്കിയുള്ള പ്ലാവിനെ അപേക്ഷിച്ചിട്ട് ഈ പ്ലാവാണ് കായ്വല ഏറ്റവും കുറവ് നമുക്ക് ഇതുവരെ തന്നെ. ഈ വർഷം പ്ലാവ് പൂത്തിട്ടില്ല, അധികം പൂത്തിട്ടില്ല. ഏകദേശം കുറച്ച് 1-3-4 പ്ലാവ് മാത്രമേ പൂത്തിട്ടുള്ളൂ. 50 പ്ലാവ് നട്ടതിൻ്റെ അകത്ത് ആ പ്ലാവിൻ്റെ കാഴ്ചയാണിത്.
ഇതാണ് ചെമ്പരത്തി വരിക്ക പ്ലാവിന്റെ സെക്ഷൻ ചെറിയ ഇത്രയും വലിയ പ്ലാവിന്റെ മുള ആഗ ഈ രണ്ടെണ്ണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ചെറിയ പൂക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട് ചെറിയ രീതിയിൽ ഉണ്ടായി വരുന്നുണ്ട് അത് എത്രത്തോളം നിലനിൽക്കുന്ന അറിയില്ല അവിടേക്ക് ചെറുതായിട്ട് ഉണ്ടായി വരുന്നുണ്ട് ഈ കൃഷിത്തോട്ടം ശ്രീകണ്ഠാരത്തുള്ള ഒരു വ്യക്തിൻ്റെ കേട്ടോ ശ്രീകണ്ഠാരത്തുള്ള വിനിൽ വർഗീസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ എസ്റ്റേറ്റാണ് അപ്പോൾ എൻ്റെ ബോസ്സാണ് എൻ്റെ ബോസ്സാണ് ഞാൻ എവിടെയാണ് സാറിൻ്റെ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ 4 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ പ്ലാവൊക്കെ നടന്ന സമയത്ത് തന്നെ ഞാനിവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അറിയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് പ്ലാവുകളുടെ പേരാണ് J33 തായ്ലൻഡ് പിങ്ക് ജാക്ക് സിംഗപ്പൂർ വരിക്ക ഡാങ് സൂര്യ വിയറ്റ്നാം ചെമ്പരത്തി വരിക്ക എല്ലാം വരിക്ക പ്ലാവാട്ടോ ഞാൻ ഈ വീഡിയോ നിങ്ങൾ എത്തിക്കാൻ കാരണം എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ തന്നെ സുഖമായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഒരുപാട് വീടിന് ശല്യമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് നമ്മളെ അടുത്തുള്ള നഴ്സറിയിലൊക്കെ കിട്ടും അത് ചോദിച്ച് വാങ്ങിക്കാം നിങ്ങൾക്ക് ഞാൻ ഈ കാണിച്ചു തന്നതിൽ നിങ്ങൾക്ക് അതിൻ്റെ കായ് വലവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഏതാണെന്ന് ചോദിച്ചാൽ അവരുടെ അടുത്ത് ഇല്ലെങ്കിൽ അവർ വേറൊരു സ്ഥലത്തുനിന്നായാലും നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക എന്താ വെച്ചാൽ നല്ല രീതിയിലുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടി എന്തായാലും സപ്പോർട്ട് അത്യാവശ്യമാണ് എന്തെങ്കിലും മാറ്റം വരുത്തുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇതിൻ്റെ അടിയിൽ തന്നെ രേഖപ്പെടുത്തണം നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എനിക്ക് വിഷയമില്ല എന്തായാലും നെഗറ്റീവ് വന്നാൽ ഞാൻ അത് കണക്കായിട്ട് അടുത്ത വീഡിയോയിൽ മെച്ചപ്പെടുത്താൻ വേണ്ടി എന്തായാലും ശ്രമിക്കും ഞാൻ കമൻറ്റ് ഒരുപാട് വായിച്ച് അതിന് മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ഓരോ വീഡിയോയിലും മാറ്റം വരുത്താൻ തന്നെ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം ബൈ